അപ്പൊ നമ്മൾക്ക് ഈ ഒരു വണ്ടിയുടെ സീറ്റാണ് നമുക്ക് കൊണ്ടേണ്ടതായിട്ടുള്ളത്. ഇപ്പൊ ഇന്നലെ നമ്മള് വൈകിട്ട് സെറ്റ് ചെയ്തോണ്ടിരുന്ന വണ്ടിയാണ്, ഫുൾ സെറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞു. ഹെഡ്ലൈറ്റ് ഒക്കെ പഴയത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ നോക്കാം. ഒരു വണ്ടി ടൈപ്പ് ഫോർ കൺവെർഷൻ ഇവിടെ വരികയാണെങ്കിൽ മാക്സിമം നമ്മളത് അതിൻ്റെ ക്വാളിറ്റിയുള്ള പാർട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഓരോ വർക്കും ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞത് മാക്സിമം നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയായിരുന്നു. അപ്പോൾ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് 040 എന്ന് പറയുന്ന ഇന്നോവയ്ക്ക് വരുന്ന വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്യുന്ന പെയിൻറ്റിൻ്റെ കമ്പനി എന്ന് പറയുന്നത് ക്യാപ്സി എന്ന് പറഞ്ഞ കമ്പനിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ അടിച്ചിരിക്കുന്ന 2K പ്രൈമറി ഫുള്ളായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. സംഭവം അതിൽ ഒരുപാട് ബോഡി ഫില്ലറോ കാര്യങ്ങളോ ഒന്നും ഇടേണ്ട ആവശ്യം വന്നില്ല. എന്നാൽ പോലും പ്രൊട്ടക്ഷൻ എന്ന നിലയ്ക്ക് നമ്മൾ 2K പ്രൈമറി ഫുള്ളായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ലെവലതിന് ശേഷമാണ് നമ്മളുടെ ഈ ഒരു 040 എന്ന് പറയുന്ന പെയിൻറ്റ് സൂപ്പർ വൈറ്റ് എന്നൊക്കെ പറയും പറഞ്ഞ പെയിൻറ്റ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ച് ഇപ്പോൾ നമ്മൾ ബഫിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ സെറ്റിംഗ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഫൈനലിൽ ഹാൻഡിൽ ക്രോം ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നറിൽ സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് അടിക്കണോടത്താണ്. അപ്പോൾ ഫൈനൽ സെറ്റിങ് ആവണുള്ളൂ വണ്ടി. ഇത്രത്തോളമായി നിൽക്കുന്നു കേട്ടോ. 2009 മോഡൽ ഒരു ഇന്നോവയാണ്. ഇപ്പോഴേ നമ്മുടെ ആനന്ദ് ഭായി സൈഡിലെ സ്കർട്ടിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യണം. നമ്മൾ സൈഡ് സ്കർട്ടിങ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരു ക്രോമിൻ്റെ ബീഡിങ് ആണ്. കാരണം നമ്മൾ കമ്പനീൻ്റെ വരുന്ന ബീഡിങ് അടക്കാൻ നമുക്ക് ലൈഫ് നിൽക്കണില്ല. ഏകദേശം നിങ്ങളിപ്പോൾ ടൈപ്പ് 4 ഇന്നോവയൊക്കെ ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സൈഡിലെ സ്കർട്ടിങ്ങിന് പറഞ്ഞ ആ ഒരു ബീഡിങ് 1 വർഷം 2 വർഷം കഴിയുമ്പോഴേക്കും ഷോറൂമിൽ ഇറങ്ങുമ്പോൾ തന്നെ അതിന് ഡാമേജ്, അതായത് 2 വർഷം കഴിയുമ്പോഴേക്കും ഡാമേജ് വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങണൊരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിട്ടിട്ടാണ് നമ്മൾ ബീഡിങ്ങുകൾ ഫിറ്റ് ചെയ്യണത്. അപ്പോൾ ഇതിലിപ്പോൾ ഡോർ പാൻ്റെ ക്ലിപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കയറ്റി വിട്ടാം. അപ്പോൾ സ്കർട്ടിങ് സെറ്റ് ചെയ്യണം, ഗ്ലാസ്സുകൾ സെറ്റ് ചെയ്യും. ഗ്ലാസ്സുകൾ സെറ്റിങ് കഴിഞ്ഞു, എല്ലാം സെറ്റിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഔട്ടറിലുള്ള ഫുള്ള് സെറ്റിംഗ് കാര്യങ്ങളെല്ലാം തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ AGP എന്ന് പറഞ്ഞ ബോഡി പാർട്സ് യൂസ് ചെയ്യുന്നത്. ആക്യുറേറ്റ് എന്ന കമ്പനിയുടെ ബമ്പറാണ്. പിന്നെ ഇതിൽ ഇത് ഇമ്പോർട്ടഡ് ആണ്, പുറത്തു നിന്ന് തന്നത് എല്ലാവർക്കും അറിയാം, തായ്വാൻ മേഡ് ആണത്. പിന്നെ ഇതിലിപ്പോൾ ആക്യുറേറ്റ് ഗ്രില്ല് കോകുലാമ്പ് ഡാല എന്ന് പറഞ്ഞ കമ്പനിയുടെ അതെല്ലാം സെറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ വൈറ്റ് ഇന്നോവയുടെ ഫൈനൽ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ സെറ്റിംഗ് ആണ്. അപ്പോൾ സീറ്റ് നമ്മൾ സ്പോട്ടി പിൻസും തൈസ് അപ്പുറമുള്ള സീറ്റാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ടൈപ്പ് സീറ്റാണ്. അതിൻ്റെ ഡോർ പേഡലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വിൻഡോ ഗാർണിഷുകൾ സെറ്റ് ചെയ്യണം. അത് വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. അത് സ്ട്രിപ്പ് ഫിറ്റ് ചെയ്യണം ആദ്യം.
അവിടെ ക്രോം ഐറ്റംസ് കാര്യങ്ങളെല്ലാം സെറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഡോർ പേഡുകൾ സെറ്റ് ചെയ്യുന്നു, സീറ്റിൻ്റെ ഏകദേശം വർക്കുകൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് പിന്നെ മിററ് സെറ്റ് ചെയ്യാം. ഈ മിറർ എന്ന് പറഞ്ഞത് ഒറിജിനൽ ക്വാളിറ്റി മിററാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് ടൈപ്പ് മിറർ വരുന്നുണ്ട് മാർക്കറ്റിൽ. ഈ ഒരു മിററിന് തന്നെ ജോഡിക്ക് ഏകദേശം ഒരു 12 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ വേറെ ക്വാളിറ്റികൾ വരുന്നുണ്ട്. അത് 5500, 5800, അതേപോലെ 4800 ആ റേഞ്ചിലും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നല്ല ക്വാളിറ്റി മിറർ. അത് നിങ്ങൾക്ക് ഗ്ലാസ് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ക്വാളിറ്റി മിററാണ് ഇത്. വേറെ ലൂപ്പിങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കപ്ലർ ചേരെ പ്രസ് ചെയ്യുക, ആകെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷൻ.